Hi friends, welcome to all of you. Today's video is about in this video, we will talk about care workers and COS dilemma. That is one of the things that we are going to video. So, that is the after effect of the COS delay. So, this COS is a very bad fraud. Especially, Visa kitty toller Kalam, if from Jolie Pogan or a situation on the Tala, the person in Jolie Pogi, Anna, the Nigla, Ningle Aramuda, the Western only Rajim with Pogan de Muru of Tiana, if created on the Tala. Ningle a care worker with sale, UK, Likara, and waited the decaying under COS delay, Algaling, and a job offer refuse against it on England in the recent pair on the Mala, Ningle a job offer refuse site on England, Ningle a company proper it or easy Lala COS and apply the Tola, the Langla Tretola every day. Financial stability അല്ലെങ്കിൽ അവരുടെ ഹോം ഓഫീസിന്റെ പോളിസികൾ അനുസരിച്ച് പ്രവർത്തിക്കാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് റിഫ്യൂസൽ വന്നിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ ഇതേ കാര്യങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് ഹോം ഓഫീസ് ഇപ്പം ഈ ഒരു സിഒഎസ് കൊടുക്കുന്ന പോളിസിയുടെ കാര്യത്തിലാണെങ്കിലും കൂടുതൽ റെഗുലേഷൻസ് കാര്യങ്ങളെല്ലാം സ്ട്രിക്റ്റ് ആയിട്ട് നോക്കിയതിന് ശേഷം മാത്രമാണ് അവർ അപ്രൂവൽ കൊടുക്കുന്നത് ഏത് ഏജൻസിയാണ് ഈ ഒരു സിഒഎസ്ന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുള്ളത് അവരുടെ ലൈസൻസ് അവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അവർ ഈ ഒരു policy and said it's strict tight government department regulations guidelines like follow cheyunnundo avare documents proper aayittu kodukkunnundo thodangi karyangal ellam thorough aayittu check cheyina shesham maathraanu ippo COS kodukkunnathu adu kondu thanne home office il ulla aalukalude workload karyangalum koodittundu so adu kondu thanneyaanu ee oru backlog varunnu ningalku COS kittunna karyathile delay varunnathu so appo ee oru situation il namukku manasilavunna oru karyam enna vachale ippo mai vannittulla ee prashnangal ellam parihrikkan vendittaanu ee oru delay vannittullathu ഇനി നിങ്ങൾക്ക് സിഒഎസ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു ജെനുവിൻ ആയിട്ടുള്ള കമ്പനിയോട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് സിഒഎസ് കിട്ടി നിങ്ങൾ യു കെയിൽ വന്നതിന് ശേഷം പിന്നീട് സിഒഎസ് ക്യാൻസൽ ആവുകയോ അല്ലെങ്കിൽ നിങ്ങൾ യു കെ നിങ്ങൾക്ക് പോകേണ്ട വരുന്ന ഒരു സാഹചര്യം ഫ്യൂച്ചറിൽ ഉണ്ടാവാതിരിക്കാനായിട്ടുള്ള ഒരു ഡിലേ ആണെന്നാണ് മനസ്സിലായിട്ടുള്ളത് ഇതിനോട് ചേർത്ത് വെച്ച് നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ വേറൊരു സിറ്റുവേഷൻ കറൻ്റ്ലി ഈ കെയർ ഹോം വർക്കർ വിസയിൽ വന്നിട്ടുള്ള ആളുകൾ ഫേസ് ചെയ്യുന്നത് എസ്പെഷ്യലി നിങ്ങൾ 3 വർഷത്തെ വിസയിൽ യു കെയിൽ വരിക നിങ്ങളുടെ 3 വർഷം കഴിയുകയും ചെയ്തിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ പല ആളുകൾക്കും സിഒഎസ് റിന്യൂ ചെയ്ത് കൊടുക്കാനായിട്ട് കെയർ ഹോമുകൾ തയ്യാറാവുന്നില്ല എന്നുള്ള ഒരു റീസൺ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാരണം വേറൊന്നുമല്ല ഐദർ ഈ കെയർ ഹോമുകൾക്ക് സിഒഎസ് കൊടുക്കാനായിട്ട് ഹോം ഓഫീസ് വില്ലിംഗ് ആവുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മൾ പലയിടത്തുനിന്നും കേൾക്കുന്നത് എന്ന് വെച്ചാൽ കെയർ ഹോമുകളും പല ഏജൻസികളും തമ്മിൽ ടൈപ്പുണ്ട് സോ ആ ഏജൻസികൾ 3 വർഷത്തേക്കാണ് ആളെ കൊണ്ടുവന്നത് നിങ്ങൾ ഏജൻസിക്ക് കാശ് കൊടുത്തിരിക്കുന്നത് 3 വർഷത്തേക്ക് കൊണ്ടുവരാനാണ് സോ അത്തരത്തിലുള്ള ഏജൻസി വഴിയാണ് നിങ്ങൾ വന്നിട്ടുള്ളതെങ്കിൽ ആ ഏജൻസികളും ഈ കെയർ ഹോമുകളും തമ്മിലുള്ള ഒരു ഫിനാൻഷ്യൽ ടൈപ്പ് ഇതിനൊരു ഭാഗമാവുന്നുണ്ടെന്നാണ് മനസ്സിലായിട്ടുള്ളത് കാരണം 3 വർഷത്തിന് ശേഷം പുതിയ ആളെ എടുക്കുകയാണെങ്കിൽ ഏജൻസിക്ക് കാശ് കിട്ടും അതിൻ്റെ ഒരു ഷെയർ ഈ കെയർ ഹോമുകൾക്കും കൊടുക്കും സോ ഇത്തരത്തിലുള്ള പല പല പ്രശ്നങ്ങളും കാരണമാണ് ഈ ഒരു 3 ഇയർ വിസയിൽ യു കെയിൽ വന്നിട്ടുള്ള കെയർ ഹോം വർക്കേഴ്സ് ഇപ്പം സ്ട്രഗിൾ ചെയ്യാനായിട്ടുള്ള ഒരു കാരണം സോ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മാക്സിമം നിങ്ങൾക്ക് ഒരു 5 ഇയർ വിസ കിട്ടാനായിട്ട് എന്തെങ്കിലും ഒരു പോസിബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു 5 ഇയർ വിസ കിട്ടാൻ വേണ്ടി നോക്കുക പിന്നീട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന കെയർ ഹോമുമായിട്ട് നിങ്ങൾ മാക്സിമം രമ്യതയിൽ പോകാൻ വേണ്ടി നോക്കുക അവരുമായിട്ട്
അടിയ വഴക്ക് കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കുക. കാരണം 3 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ 5 വർഷത്തിന് ശേഷം ഇവർ തന്നെ വേണം നിങ്ങൾക്ക് ഈ ഒരു COS റിന്യൂ ചെയ്ത് തരാനായിട്ട്. ആ ഒരു കാര്യം എപ്പോഴും നിങ്ങൾ മനസ്സിൽ വെക്കുക. മാത്രമല്ല നിങ്ങൾ ഇനി ഒരു PR-നൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കിനാണെങ്കിലും നിങ്ങൾ കറൻ്റ് വർക്ക് ചെയ്യുന്ന ആ ഒരു ഏജൻസിയെ അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന കെയർ ഹോമിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വക കാര്യങ്ങളൊക്കെ പോസിബിൾ ആകത്തുള്ളൂ. സോ നിങ്ങൾ വർക്ക് ചെയ്യുന്ന കെയർ ഹോമുമായിട്ട് നിങ്ങൾ മാക്സിമം നല്ല രീതിയിൽ പോകാൻ നോക്കുക. അവരുമായിട്ട് നിങ്ങൾ ഫ്രീക്വൻ്റ്ലി ചെക്ക് ചെയ്യുക. അതായത് ഇപ്പം നിങ്ങളുടെ 3 ഇയർ എൻഡ് അവർ ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ കെയർ ഹോമുമായിട്ട് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് 3 വർഷത്തിന് ശേഷം ഇത് റിന്യൂ ചെയ്ത് തരത്തില്ലേ തുടങ്ങിയ കാര്യങ്ങൾ നോക്കുക. ഇൻ കേസ് അവർ റിന്യൂ ചെയ്ത് തരില്ല എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ തന്നെ മാക്സിമം നേരത്തെ തന്നെ നിങ്ങൾ അതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് നോക്കുക. വേറെ കെയർ ഹോമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് COS കിട്ടാൻ ചാൻസ് ഉള്ള വേറെ ഏത് തരത്തിലുള്ള ജോബാണെങ്കിലും നിങ്ങൾ മുൻകൂട്ടി തന്നെ നോക്കി തുടങ്ങുക. ആ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് ഇപ്പം ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറ്റുക, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് തരണം ചെയ്ത് പോകാൻ വേണ്ടി പറ്റുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ഹോം ഓഫീസ് പറയുന്ന 60 ദിവസത്തിനുള്ളിൽ നിങ്ങൾ UK വിട്ട് പോകേണ്ടതായിട്ട് വരും. നമുക്കറിയാം UK-യിൽ 60 ദിവസത്തിനുള്ളിൽ പുതിയൊരു COS തരാൻ കേപ്പബിൾ ആവുന്ന ഒരു ജോലി കിട്ടുക, വിസ കിട്ടുക എന്ന് പറയുന്നതൊക്കെ പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. സോ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. നിങ്ങൾ വർക്ക് ചെയ്യുന്ന കെയർ ഹോമുമായിട്ട് കീപ്പ് ഇൻ ടച്ചിൽ നിൽക്കുക, നല്ല ബന്ധത്തിൽ തുടരുക, അവരുമായിട്ട് ഫ്രീക്വൻ്റ്ലി ചെക്ക് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ ഏജൻസിയുടെ സപ്പോർട്ട് ഇല്ലാണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് കെയർ ഹോം കെയർ വർക്കർ വിസയിൽ UK-ലേക്ക് വരാൻ പറ്റുക എന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ വീഡിയോയിൽ ഞാൻ CQC എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ എപ്പോഴും ഒരു കെയർ വർക്കർ വിസയിലേക്ക് UK-യിൽ വരാൻ നോക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ആ CQC-യുടെ വെബ്സൈറ്റ് നിങ്ങൾ ഫ്രീക്വൻ്റ്ലി ചെക്ക് ചെയ്യുക. കാരണം CQC-യുടെ വെബ്സൈറ്റിനകത്ത് ഇവിടെ നിങ്ങൾക്ക് COS തരാനായിട്ട് കേപ്പബിൾ ആയിട്ടുള്ള കെയർ ഹോമുകളെല്ലാം അതിനകത്ത് ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ ആ ഒരു ലിസ്റ്റ് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഫൈനൽ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി നോക്കുക. കാരണം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഫ്യൂച്ചറിൽ ഇപ്പോൾ COS തരാൻ വേണ്ടി കേപ്പബിലിറ്റി ഇല്ലാത്തതാണെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ സ്കോറ് കുറവാണ്, ക്വാളിറ്റി സ്കോറ് കുറവാണെന്നൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് പണി കിട്ടാൻ വേണ്ടി ചാൻസ് ഉണ്ട്. സോ നിങ്ങളെപ്പോഴും ഈ ഒരു CQC വെബ്സൈറ്റ് നിങ്ങളുടെ മൈൻഡിൽ വെക്കുക, CQC വെബ്സൈറ്റ് നിങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർക്കുക. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ പുതിയൊരു സബ്ജക്റ്റുമായിട്ട് വരുന്നത് വരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.